എനിക്ക് ഇപ്പൊ രണ്ടായിരം അറിയണം. പതുക്കെ പറ അപ്പുറത്തെ ലക്ഷ്മണൻ പിള്ള കേക്കും അയാൾ നമ്മുടെ ഉറക്ക പാർട്ടിയാ. ഇങ്ങോട്ട് വന്നേ. ഇനി പറ ഒരു പാന്റും വലിച്ചു കയറ്റി ഷൂസ് വിട്ട് ടൈം കെട്ടി ഇങ്ങനെ നോക്കുകുത്തി പോലെ നിക്കാൻ തനിക്ക് നാണമില്ലേടോ? ഒരു കോട്ട് കൂടി ഇടാത്ത എന്താ? കോട്ട് തേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏയ് എന്താ അവിടെ? പുതിയ അയൽക്കാരാ, ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതിനു മുമ്പ് തുടങ്ങി ബഹളം. കറക്ക് കമ്പനിയാന്നാ തോന്നുന്നേ. ചേട്ടാ മുതലാളി കാശി തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസം അവധി കൂടി കൊടുക്കണം. മാലിന്ന് കുറച്ച് ചരക്കാളി വരാണ്ട് ഒന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താണോ കാര്യം? ജോലി നോക്ക് ചേട്ടാ. ഇനി വന്നേ ഇങ്ങനെ കുത്തു വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്. അവനൊരു ഹാർട്ട് പേഷ്യന്റാ. ചേട്ടാ ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കി മുടക്കിയാ എന്റെ കാശ് മുഴുവൻ തീർന്നത്. കാശരിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പറഞ്ഞ് ചേട്ടനെ വിഷമിപ്പിക്കണ്ട. ബട്ട് വൺ തിങ്, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുളമിയാണ് ഞാൻ, അല്ല കുമളിയാണ് ഞാൻ. അങ്ങനെ പറയരുത് പരമ. നീ ജീവിക്കും, ജീവിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തനിക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് താൻ പറഞ്ഞില്ലേ? അതെ പറഞ്ഞു. പക്ഷെ എന്റെ ബ്ലഡ് ക്യാൻസർ മാറിയേട്ടാ വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ചികിത്സ കൊണ്ട്. എന്തിനാണോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ആദ്യം പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു, പിന്നെ ഇപ്പൊ മെറ്റൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ കുറെ ബോഡികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഒരിടത്ത് മുങ്ങും മറ്റിടത്ത് പൊങ്ങും. ആരെങ്കിലും കൈ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനും മാഡം, പാവം അയാളായിട്ട് വിഷമിപ്പിക്കുന്ന കണ്ടില്ലേ, അത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അവർക്ക് കൊടുക്കാന് ഒരു പരിചയം ഇല്ലാതെ എന്തിനാ മാഡം? കഴിഞ്ഞ മാസം വാടക ആരും തന്നില്ലല്ലോ, അതിങ്ങെടുത്തെ. കാശില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. തന്നില്ലേ തരന്തേ? നിങ്ങക്ക് തരാനുള്ള കാശും കൊണ്ട് വന്നതാ. സാറും തന്നെ ഞങ്ങക്ക് കാശൊന്നും തരാനില്ലല്ലോ. തരാനുണ്ട്, ഉണ്ട് ഉണ്ട്. വളരെ ഉപകാരം. ഇത് എത്രയുണ്ട്? 2000. ബാക്കി അപ്പൊ തരും. ബാക്കിയോ? അതെ, കാശ് തിരിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിക്കാവൂ. മാഡം തരാനുണ്ടായിരുന്ന കാശ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടന്റെ കടം തീർക്കുമായിരുന്നല്ലോ. കടോ? സാമ്പത്തിക ഇടപാടുകളിൽ ചുറ്റിക്കളി പാടില്ല, സത്യസന്ധത വേണം. അണ്ടർസ്റ്റാൻഡ്? നിന്റെ അടുത്ത് ഇഡ്ഡലി സാമ്പാറും വാങ്ങിക്കാനല്ലേ പറഞ്ഞത്? നീ പട്ടരാന്ന് കരുതി ഞാൻ ഇഡ്ഡലി കഴിച്ച് 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 എനിക്ക് മതിയായി. നീ പൊറോട്ടയും സാമ്പാറും കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാ. ഇതില് മുട്ടയൊന്നും ചേരില്ലല്ലോ. ഇത് ഫിയർ വെജിറ്റേറിയനാ. കണ്ട, ഇതിൽ 5 എണ്ണ ഉണ്ട്, 3 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. ആ അത് വേണ്ട, അത്രയ്ക്ക് സൂക്ഷിക്കണ്ട. 2 എണ്ണം നിനക്ക്, 3 എണ്ണം എനിക്ക്. അടേ ഈ 2 പൊറോട്ട വെച്ചാൽ ഒരുമാതിരി പള്ളിയായി തീച്ച പോയ പോലെയാവും. അത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. നിന്റെ അടുത്ത് 6 എണ്ണം വാങ്ങിക്കല്ലേ ഞാൻ പറഞ്ഞത്? അതൊരു സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ബൈക്ക് പൈസ ഉണ്ടായില്ല, അപ്പൊ ഞാൻ 5 പൊറോട്ട വാങ്ങിച്ചു. അപ്പൊ സിഗരറ്റ് വാങ്ങിച്ചോ? വാങ്ങിച്ചു. ചായ വാങ്ങിച്ചില്ലേ? പിന്നെ 6 രൂപ വന്നിട്ട് നിനക്ക് ഞാൻ 6 പൊറോട്ടയും 2 തംസപ്പും 2 കിലോ പണം വാങ്ങിച്ചു തരാടാ. ഇങ്ങനെ പശു ചേർന്ന് എനിക്ക് അന്ന് കിട്ടില്ല കേട്ടോ. അപ്പുറത്തെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഹോസ്റ്റലില്. അവർക്ക് നമ്മളെയും നമുക്ക് അവരെ അറിയില്ലല്ലോ. അതില്ല എന്നാലും. ആ അപ്പൊ ഇങ്ങനെ പൊറോട്ട സാമ്പാറിൽ നോക്കിട്ട് ഇങ്ങനെ എടുത്തിട്ട് പരമാ നീ ആ ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ഇങ്ങനെ എടുത്തോ. ഫ്രിഡ്ജോ? ആ നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഫ്രിഡ്ജ് തുറക്കുന്നവരൊന്ന് കാണിക്ക്. ഫ്രിഡ്ജ് തുറക്കുന്നതിന് എവിടെ നടന്ന ഇത്രയും ശബ്ദം? തൽക്കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇത്രയും സൗണ്ട് ഉണ്ടാവും. മതി, ഈ ലേറ്റസ്റ്റ് ഫ്രിഡ്ജ് ഒക്കെ തുറക്കുമ്പോ എന്തൊരു ശബ്ദം അല്ലേ? ഫ്രിഡ്ജ് അടയ്ക്കല്ലേ? ഞാൻ മയൂര ബാങ്കിൽ നിന്ന് ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു, അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ. ലോണോ? ശ്രീദേവി മെറ്റൽസിന്റെ ഓഫീസ് ഇതല്ലേ? അതാണ്. ഒന്ന് നിന്നേ, മിസ്റ്റർ അനന്തപത്മനാഭൻ. ഏത് അനന്തപത്മനാഭൻ? മെറ്റൽ ഇൻഡസ്ട്രീസ് അല്ലേ? ആ എന്നൊക്കെ പറയും, പക്ഷെ എനിക്കൊന്നും വരെ തോന്നിയിട്ടില്ല. അതിന്റെ പ്രൊപ്രൈറ്റർ അനന്തപത്മനാഭൻ. ഓഹോ, നമ്മുടെ അനന്തു. അവൻ 50 ലക്ഷം രൂപയുടെ ഓർഡർ കിട്ടിയിട്ട് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കാന്ന് ആര് വന്നാലും എന്നോട് പറയാൻ പറഞ്ഞേക്കണ. പക്ഷെ ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും? കടക്കാരെ പേടിച്ച് മുങ്ങിയിരിക്കണം അവൻ. നേരെ ചോവൻ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായിരുന്നു ചേട്ടൻ അറിയാമോ? ആട്ടെ ചേട്ടൻ എത്ര തരാണ്ട്? അല്ല ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ബാങ്കിൽ നിന്ന് ലോൺ? അതെ, ഒരുപാട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാണ്ട് അവൻ തെണ്ടി തിരിഞ്ഞു കിടക്കാ. ഇതെപ്പോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആളെ എപ്പോഴാ വരാന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണ കേട്ടോ. കാശ് കിട്ടിയ കടകളെല്ലാം നമുക്ക് കിട്ടാം. അപ്പോ ഇമ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എന്ത്? ചരക്കുകള്? ചരക്കുകളിൽ ലുണാമി നിന്നോ നാളെ എത്തുന്നു പറയുന്നു കൂടാതെ കണ്ട് ഇന്ന് ഓരോരു ചരക്കിനെ ഞാൻ കണ്ടിട്ടില്ല. പേരിന് ഒരു ചരക്ക് ഇവിടെ അതിന് വിറ്റ് ഞാൻ കാശ് മേടിച്ചേനെ. സൈറ്റ് എവിടെയാ? എന്ത്? പണി നടക്കുന്ന സ്ഥലം.
ചരക്കുകളിനെല്ലാം പണി നടക്കൂ, അതിനിവിടെ ചരക്കുകളില്ല. ആ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ കൊണ്ട് ഇത്ര കാലം ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ അനന്ത പത്മനാഭൻ വരുമ്പോ ബാങ്കിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു. ശരി, ലോൺ ചരക്കുകൾ എത്ര വേണമെങ്കിലും ലോണിന്റെ ആളായിരുന്നു. നീ എന്നെ നശിപ്പിച്ച അടങ്ങും അല്ലേ? ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ച ആ ബാങ്ക് ലോൺ ശരിയാക്കിയെന്നറിയോ? വീടും പറമ്പും പണയം വെച്ച ഈ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതും കൂടെ പൊളിഞ്ഞ വിധിയാണ് കരുതുക. ഒറ്റ ചവിട്ട് വെച്ചാണ്ടല്ലോ പറയണ കേട്ടതെന്ന് ഞാൻ നിന്നെ ചതിച്ചു. അയാൾക്ക് എന്താ, ഞാൻ ബാങ്കിലെ മാനേജറാണ്, ലോണിന്റെ കാര്യത്തിന് വന്നെന്ന് എന്നോട് പറഞ്ഞാ? ഈശ്വര, ഇങ്ങനെ ഒരു കരുതിയാണല്ലോ ഞാൻ എന്റെ പ്യൂണായിട്ട് വെച്ചിരിക്കുന്നത്. അതെ, ഞാൻ കരുതിയാണ്. എനിക്ക് എന്റെ ശമ്പളം കിട്ടണം, ഞാൻ പിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ 5 വർഷമായിട്ട് ശമ്പള പൈസ 10 രൂപ എന്ന് എനിക്ക് തന്നിട്ടില്ലല്ലോ. എനിക്ക് എന്റെ ശമ്പളം എപ്പ തരുന്നത്? ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തി പടി ഇറങ്ങേണ്ടി വരില്ല. എന്തോ ഫണ്ട്സ് വരട്ടെ പരമാ. ഫണ്ട്സ് വരാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അനന്തു, എനിക്ക് മിസ്സിക്കുള്ള ബാക്കി കാശ് വിട്ടാണ് മിസ്സുകാരന് കൊടുക്കാൻ. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ, ഓരോരുത്തരെ ഡീൽ ചെയ്യാൻ ഓരോ പ്രത്യേക സ്റ്റൈലുണ്ട്. കടക്കാർ വരുമോ പഞ്ഞമാണ്, കടമാണ്, ദാരിദ്ര്യമാണ് എന്നെല്ലാം നീയല്ല എന്നോട് പറയാൻ പറഞ്ഞേക്കണേ എന്ന് കരുതി ബാങ്ക് ലോൺ തരാൻ വരുന്ന ഓഫീസറോട് അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ബാങ്കിലെ ഓഫീസർ ബോർഡൊന്നും എഴുതി ഒട്ടിച്ചു വരുന്നില്ലല്ലോ. ഇത്ര രാവിലെ ബാങ്കിൽ ആളങ്ങനെ കെട്ടിയിരിക്കുന്നു എനിക്കറിയോ. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, വെളുപ്പാം കാലത്തും പാതിരാത്രിയിലും ഒക്കെ വരും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ. നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക പരമാ. ഞാൻ ഇനിയൊരു 3:30 ഉണരാടാ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം. ആ ജനറൽ മാനേജർ ഒന്ന് കണ്ട് കാല് പിടിച്ച് നോക്കട്ടെ. നിനക്ക് ഞാൻ ജനറൽ വാർഡിൽ ഒരു റൂം ബുക്ക് ചെയ്തേക്കാം. വിഷ് ഓൾ ദി ബെസ്റ്റ് ആൻ യെസ് കമിങ്. വെളുപ്പാം കാലത്തും പാതിരാത്രിയിലും ഒക്കെ അവർ വന്നെന്നിരിക്കും. നീ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്ക പരമാ. മിസ്റ്റർ അനന്ത പത്മനാഭൻ, പ്ലീസ് ഇരിക്കൂ സാർ. വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാ മതി. ഓഹോ, ഇത് ഓഫീസർ തന്നെ. ഒരു കടക്കാരൻ ഇത്ര ഡീസന്റ് ആയിട്ട് സംസാരിക്കില്ല. വരണ സാർ, ഇരിക്കൂ. പ്ലീസ് ടേക്ക് യുവർ മൈ സീറ്റ്. താങ്ക് യു. ഓഫീസിൽ ആര് വന്നാലും ഇരുത്തി ട്രീറ്റ് ചെയ്യണമെന്നാണ് അനന്ത സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അൺസേക്കബിൾ സാർ. ബിസിനസ്സിൽ കയറാൻ മൊത്തം കീഴ്പ്പെടുത്തിയിരിക്കാണ് അനന്തൻ സാർ. ഓഹോ, യെസ് സാർ. ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് കിട്ടാ സാർ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. നോ താങ്ക്സ്. ഓക്കേ, ഞാൻ രക്ഷപ്പെട്ടു. അല്ല, പുള്ളി ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെ, ഇതൊക്കെ ഇൻകം ടാക്സ് ഓഫീസർമാരിന്ന് രക്ഷപ്പെടാൻ നമ്പർ അല്ലേ അനന്ത സാറിന്റെ? ആട്ടെ, നിങ്ങൾക്ക് ശമ്പളം കറക്റ്റ് ആയിട്ട് തരാറുണ്ടോ? ആ സ്വപ്നം ഞാൻ എന്നെ അറുത്ത് കളഞ്ഞു സാർ. അതെന്താ, ഇപ്പൊ ഞാൻ ചായ കുടിക്കാൻ പുറത്തു പോയാൽ അവൻ 10,000 രൂപ വരും പരിപ്പടം വാങ്ങിച്ച് നടന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സ്പെഷ്യൽ മെന്റാലിറ്റിയാ. ആ സാർ, ബാങ്ക് ബാലൻസ് മാത്രല്ലോ, അവനിപ്പോ കിടക്കാൻ പോലും സ്ഥലമില്ല. അവന്റെ വീട്ടിൽ ഈ കിടക്കയിൽ മൊത്തം പൈസ വിരിച്ചു വെച്ചിരിക്ക. ഇപ്പൊ തന്നെ 500 നോട്ടാണ് സാർ അവൻ തലവണിക്ക് വര ഉപയോഗിക്കുന്നത്. ഒരു രസം കേക്കണം സാർ, ഒരു ദിവസം രാത്രി തിരിച്ചു വരുമോ അവനെ കുറച്ച് കശ്മലന്മാർ കഴുത്ത് ഞെരിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ആ ഇപ്പൊ അവൻ ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ജൂഡോ, കരാട്ടെ, കുംഫൊക്കെ പഠിച്ചോണ്ടിരിക്കട്ടോ. എങ്ങനെയുണ്ട്? ഈശ്വര, കൊളായിന്നാ തോന്നണേ. എന്തായാലും നമ്മുടെ ശരീരം എടുക്കാക്കണ്ട, അവര് തല്ലിട്ട് ചാവട്ടെ. എന്റെ കാശിനോ നീ വിടത്തില്ല. ആര് പറഞ്ഞിട്ടാ നിങ്ങളോട് കേറിയത്? അവൻ ഇങ്ങോട്ട് ഇറക്കി വിടാല്ലേ. അവന്റെ ഒരു അഭ്യാസേ. ഈ തള്ളക്ക് രാവും പകലൊന്നുമില്ല, ഒടുക്കത്തെ വച്ചാ. ഇനി എപ്പോഴാ പീസ്ഫുൾ ആയിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റുക? അവിടത്തെ ബഹളമൊക്കെ സഹിക്കാം, ഇവിടത്തെ വാർഡൻ അവളെ സമ്മുഖിയ സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ. മണി 10 ആയല്ലോ.
ചെയ്തിട്ട് പോയി കിടന്നു വൈകേ. ശരി. ആ പോയി കിടക്ക. കിടക്കുവാ. കിടന്നോ. കിടന്നു. ഞാനീ കടക്കാരെ പേടിച്ചിട്ടാ. ഞാൻ ശ്രീദേവി മെറ്റൽസിന്റെ എം ഡിയാ. ഇയാള് ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പോലീസിൽ പിടിച്ചെടുക്കും. എന്താ അവിടെ ഒരു ബഹളം? ചോയ്സ് കേട്ടില്ലേ? ഒന്നുമില്ല മാഡം. ഞാനീ നൈറ്റ് നാളെ തരാം കേട്ടോ.